നമസ്കാരം എല്ലാവർക്കും. ദത്തു കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബർ 16 നടക്കാൻ പോകുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഫിസിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഒരു മാർക്കിനുള്ള ഒരു ചോദ്യം, അതായത് ഒരു ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ 4 ഫോഴ്സസ് ആണുള്ളത്. അതിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു ടോപ്പിക് അങ്ങ് തീർക്കാം. അപ്പൊ 4 ഫോഴ്സസ് ഇൻ നേച്ചർ, ഫണ്ടമെന്റൽ ഫോഴ്സ് 4 എണ്ണമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? പിന്നെ ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതും കൂടെ നോക്കിയാൽ ഈ ഒരു സെക്ഷൻ തീരും. ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ടമെന്റൽ ഫോഴ്സസിനെ പ്രധാനമായിട്ടും നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 4 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ പഠിക്കാൻ എളുപ്പമാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്, ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. നമ്മളിപ്പം ഓരോന്നിന്റെയും വീക്കസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും എന്താണ് വീക്കായിട്ടുള്ളത്, ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ഭൂഗുരുത്വ ബലം. ആ ഒരു സെക്ഷൻ ഓർത്തു വെച്ചേക്കാം. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം നമ്മുടെ സൂര്യനെയും ചന്ദ്രനെയും മറ്റ് ഗ്രഹങ്ങളെ എല്ലാ ഗ്രഹങ്ങളെയും കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ അതേ പൊസിഷനിൽ നിർത്തുന്നതിന് കാരണമായിട്ടുള്ള ബലമാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പൊ ഇവരൊക്കെ തമ്മിലുള്ള അകലം എന്താണ്? വളരെയധികം കൂടുതലാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണെങ്കിൽ പോലും ഇൻഫിനിറ്റ് റേഞ്ച് ആണ് ആർക്കുള്ളത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ളത്. ഇനി രണ്ടാമത്തെ നെക്സ്റ്റ് വീക്കസ്റ്റ് ആരാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പൊ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ടാമത്തെ അത് കഴിഞ്ഞുള്ള വീക്കസ്റ്റ് ആരാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇവിടെ ഷോർട്ട് റേഞ്ച് ആണ്, ഇവര് ഷോർട്ട് റേഞ്ചിലുള്ള ആൾക്കാരാണ്. അതായത് തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവര് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടക്കത്തുള്ളൂ. ഇനി മൂന്നാമത്തെ ആളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവര് ഈ രണ്ടാൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. ഇവിടെയും എന്താണ്? ഇൻഫിനിറ്റ് റേഞ്ച് ആണുള്ളത്. തൊട്ടടുത്തിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല, ഇൻഫിനിറ്റ് റേഞ്ച് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനും ഉള്ളത്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകതയും എന്താണ്? ഷോർട്ട് റേഞ്ച് ആണ് ഇവരുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അത് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ളത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അത് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ആരാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ വരാം. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഏറ്റവും സ്ട്രോങ്സ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ റേഞ്ചും കൂടെ ഓർത്തിരിച്ചേക്ക. ഇൻഫിനിറ്റ് റേഞ്ച് ഉള്ളത് ആരൊക്കെയാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും. ഷോർട്ട് റേഞ്ചിലുള്ള ആൾക്കാരാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും. ഇനി നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭൂമിയിലെ എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട്, ലോ ഓഫ് അട്രാക്ഷനിൽ നിൽക്കുകയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ന്യൂട്ടന്റെ ആണ് ഈ ഒരു ലോ എന്ന് പറയുന്നത്. അപ്പം ന്യൂട്ടൺ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇത് അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആര് കണ്ടുപിടിച്ചു? ന്യൂട്ടൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു ഹിം നമ്മൾ എന്താ പറയുന്നത്? ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്, അതായത് രണ്ട് ബോഡി ഉണ്ടെന്ന് വെച്ചോ, ആ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അതായത് രണ്ട് ബോഡികൾ, നമ്മൾ M1 M2 എന്ന് പറയുന്ന ഭാരമുള്ള രണ്ട് ബോഡീസിനെ നമ്മൾ എടുക്കുന്നു. അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണല്ലോ. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു G M1 M2 ഡിവൈഡഡ് ബൈ
ആർ സ്ക്വയർ എന്ന് എഴുതും. രണ്ട് ബോഡികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ, എം വൺ മാസമുള്ള ഒരു ബോഡി, എം ടു മാസമുള്ള ഒരു ബോഡി ആർ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുന്നത്, ജി ഇൻറ്റു എം വൺ എം ടു, ഇവർ തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടു പേരുടെ മാസിനെ ഗുണിക്കുന്നതും അതുപോലെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് നമ്മൾ എഴുതുന്നത്. ആണല്ലോ, ഇവിടെ ജി എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ജിയുടെ വാല്യൂ ചോദിക്കാം, ജി ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻¹⁻ ആണ്. ആണല്ലോ, ഇത് സ്ഥിരം ചോദ്യമാണ്, ആ ഒരു സെക്ഷനും കൂടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ജി എന്ന് പറയുന്നത്, ദാറ്റ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിക്കാം. ബട്ട് വെരി ലോങ് റേഞ്ച്, ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എല്ലാ നമ്മുടെ സൂര്യനായാലും മറ്റ് ഗ്രഹങ്ങളായാലും എല്ലാം അതിന്റെ പൊസിഷനിൽ നിൽക്കാനായിട്ട് കാരണം എന്താണ്, ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പക്ഷെ ഇത് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ആണ്. പിന്നെ ഈ ഒരു ഇക്വേഷൻ ചോദിക്കാം, ന്യൂട്ടന്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അനുസരിച്ചിട്ട് രണ്ട് ബോഡീസ് തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന എഫ് ഇസിക്കൽ ടു ജി ഇൻറ്റു എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. എം വണ്ണും എം ടു എന്താണ്, ബോഡിയുടെ മാസ് ആണ്. ആർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. വാല്യൂ ഓർത്ത് വെച്ചേക്കുക, എത്രയാണ് വാല്യൂ, 6.67 ഇൻറ്റു 10⁻¹⁻ ആണ് വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഗ്രാവിറ്റേഷനെ പറ്റിയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റിയിട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ തോന്നാം. അത് അത്ര നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് പറയുന്നില്ല, എങ്കിലും ഒന്ന് നോക്കി വെച്ചിട്ട് പോണം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്നുള്ള ഒരു ടേം ഓർത്ത് വെച്ചേക്കുക. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് എന്തിന് കാരണമാകുന്നത്, റേഡിയോ ആക്റ്റീവ് ഡീകേക്കും ന്യൂട്രിനോയുടെ ഇന്ററാക്ഷനും കാരണമാകുന്ന ഫോഴ്സ് ആണ് റേഡിയോ ആക്റ്റീവ് ഫോഴ്സ്. നമ്മൾ ബീറ്റ ഡീകേ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ചോദ്യത്തിന് ആൻസർ ചെയ്ത ഈ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, വീക്ക് ഫോഴ്സുമായിട്ട്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തിരിക്കുന്നു. ഇത് വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്, ഇറ്റ് ഈസ് വെരി വീക്ക്. അപ്പം ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനുശേഷമുള്ള വീക്ക് ആരാണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ദ വീക്ക് ഫോഴ്സ് കോസസ് ബീറ്റ ഡികേ, ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് എ ന്യൂട്രോൺ ഇൻറ്റു എ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആൻഡ് ആന്റി ന്യൂട്രിനോ. എന്താ ഈ ബീറ്റ ഡികേയിൽ നടക്കുന്നത് നമുക്കറിയാലോ, ന്യൂട്രോൺ കൺവേർട്ടഡ് ആയിട്ട് പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോടും ആയിട്ടൊക്കെ മാറുവാണ് ബീറ്റ ഡികേ സമയത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ഡികേ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, രണ്ട് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അതായത് നമുക്കറിയാം, രണ്ട് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ഒരേ ചാർജ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ റബ്ബ് ചെയ്തിട്ട് നമ്മൾ ചീപ്പ് എടുത്തിട്ട് തലമുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പേപ്പർ ബിറ്റ്സിനടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അട്രാക്ട് ചെയ്യുന്നതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നത്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എഫക്ട് സച്ച് ആസ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജസ് ഓർ ഇൻട്രാക്ഷൻ ഓഫ് ബാർ മാഗ്നറ്റ്സ്. അപ്പൊ ചാർജുകൾ തമ്മിലുള്ളതാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ചാർജസ് എന്ന് പറയും, പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഒക്കെ വെച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്, ഇലക്ട്രിക് ചാർജസും മാഗ്നറ്റിക് ഫോഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ബട്ട് മച്ച് വീക്കർ ദാൻ സ്ട്രോങ് ഫോഴ്സ്. ഇറ്റ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൽസീവ് ആൻഡ് ആക്ട്സ് ഓൺലി ബിറ്റ്വീൻ പീസസ് ഓഫ് മാറ്റർ ക്യാരിങ് ആൻ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ലൈറ്റ്സ് ആർ ഓൾ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഫോഴ്സ്. ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, മാഗ്നറ്റിസം ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ ഒരു ഫോഴ്സ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ കൂളോംസ് ലോ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂളോംസ് ലോ എന്ന് പറയുന്നത്. കൂളോംസ് ലോ അറിയാലോ, ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്, കെ ഇൻറ്റു ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ, രണ്ട് ചാർജസ് തമ്മിലുള്ള
ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്ത് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ പ്രോഡക്റ്റിനും അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനും ഇൻവേഴ്സിലേക്ക്, ഇതിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതൊക്കെ പ്ലസ് ടുവൽ പഠിച്ചവരായതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. കൂളോംസ് ലോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്ത നെക്സ്റ്റ് ആളെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പക്ഷെ ഇത് വെരി ഷോർട്ട് റേഞ്ച്ഡ് ആണ്, അതാണ് ഓർക്കേണ്ടത്. വെരി സ്ട്രോങ് ആണ്, പക്ഷെ വെരി ഷോർട്ട് റേഞ്ച്ഡ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ദ ന്യൂക്ലിയർ ആറ്റം ടുഗദർ. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് ആണല്ലോ. അപ്പം ഈ ഒരു ആറ്റത്തിനെ ന്യൂക്ലിയസിന്, അതായത് ന്യൂക്ലിയർ ഓഫ് ആറ്റം ടുഗദർ, ഇതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഏത് ഫോഴ്സ് ആണ്? ഈ ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് ബേസിക്കലി അട്രാക്റ്റീവ് ബട്ട് ക്യാൻ ബി എഫക്റ്റീവ്ലി റിപ്പൽസീവ് ഇൻ സം സർക്കംസ്റ്റാൻസസ്. എപ്പോഴും ഇത് അട്രാക്റ്റീവ് ആയിരിക്കും, ചില സ്ഥലത്ത് മാത്രമായിരിക്കും ഇത് റിപ്പൽസീവ് ആയിട്ട് വരുന്നത്. ദ സ്ട്രോങ് ഫോഴ്സ് ഈസ് ക്യാരീഡ് ബൈ പാർട്ടിക്കിൾ കോൾഡ് ഗ്ലൂഓൺസ്. ദാറ്റ് ഈസ് വെൻ ടു പാർട്ടിക്കിൾ ഇന്ററാക്ട് ത്രൂ എ സ്ട്രോങ് ഫോഴ്സ് ദേ ഡു സോ ബൈ എക്സ്ചേഞ്ചിങ് ഗ്ലൂഓൺസ്. Thus, the quarks inside of the proton and neutrons are bound together by the exchange of the strong nuclear force. അപ്പൊ നിങ്ങൾ ഇത്രയൊന്നും പഠിച്ചില്ലെങ്കിലും ഇവിടെ ഓർത്തു വെച്ചിരിക്കേണ്ടത് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള എർത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലേക്കും ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്, പക്ഷേ വെരി ഷോർട്ട് റേഞ്ച്. ഇതാണ് ഓർത്തു വെച്ചിരിക്കേണ്ടത്. പിന്നെ ഈ ഗ്ലൂഓൺസിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദ സ്ട്രോങ് ഫോഴ്സ് ഈസ് ക്യാരീഡ് ബൈ ദ പാർട്ടിക്കൽ ഗ്ലൂഓൺസ്. That is when two particles interact through a strong force, they do so by exchanging gluons. അതായത് ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഗ്ലൂവോൺസ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇത്രയുമായിരിക്കും നിങ്ങളോട് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ പോകുന്നത്. ഇതിനപ്പുറത്തോട്ട് ഒരു ചോദ്യം വരില്ല, ഒരു ക്വസ്റ്റ്യനെ വരത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ റിലേറ്റ് ചെയ്തായിരിക്കും. ഇപ്പൊ ഒരു എം സി ക്യു ആണ്, ഇത് യു പി എസ് സി പണ്ട് ചോദിച്ച ഒരു എം സി ക്യു ആണ്. ദ നോൺ ഫോഴ്സസ് ഓഫ് നേച്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫോർ ക്ലാസസ്: ഗ്രാവിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിസം, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. വിത്ത് റെഫറൻസ് ടു ദം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം നാല് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഗ്രാവിറ്റി ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഓഫ് ദ ഫോർ. ഇലക്ട്രോ മാഗ്നറ്റിസം ആക്സ് ഓൺലി ഓൺ ദ പാർട്ടിക്കിൾ വിത്ത് ആൻ ഇലക്ട്രിക് ചാർജ്. ദ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കോസസ് റേഡിയോ ആക്ടിവിറ്റി. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഹോൾഡ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. നാല് സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യം നമ്മൾ ക്ലാസ് കേട്ട എല്ലാവർക്കും അറിയാമല്ലോ ഗ്രാവിറ്റി ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഓഫ് ദ ഫോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല, ഗ്രാവിറ്റി ഇസ് ദ വീക്കസ്റ്റ് ഓഫ് ദി ഫോർ എന്നാണ് ആൻസർ. അപ്പൊ ഏറ്റവും വീക്കസ്റ്റ് നാലെണ്ണത്തിലാണ് ഗ്രാവിറ്റി. സോ ഇതാണ് നോട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിസം ആക്ട് ഓൺലി ഓൺ ദ പാർട്ടിക്കിൾ വിത്ത് ആൻ ഇലക്ട്രിക് ചാർജ്. നമ്മൾ പറഞ്ഞു ചാർജ് ഉള്ളിടത്ത് മാത്രം ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഫോഴ്സ്. സോ ഇത് ശരിയാണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കോസസ് റേഡിയോ ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ബീറ്റാ ഡി കെ ഒക്കെ നടക്കാനായിട്ട് കാരണമാകുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സോ റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ശരിയാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഹോൾഡ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. അതായത് ഈ പ്രോട്ടോണിനെ ന്യൂട്രോണിനെ എല്ലാം ചേർത്ത് നിർത്തുന്നത് ആരാണെന്ന് പറഞ്ഞു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ ക്ലാസ്സിൽ പറഞ്ഞത് നാല് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ആണ്. കൃത്യമായിട്ട് ഈ ഒരു സെക്ഷൻ ആ ഒരു രീതിയിൽ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.